ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറത്തിൻ്റെ ശബ്ദം കേരളത്തിന് സമ്മാനിച്ച സഹാവ് എം സ്വരാജിനെ ഏറെ ആവേശപൂർവം ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലമായി ഓരോ ആഗസ്റ്റ് 15-നും കേരളത്തിലെ യുവജനങ്ങളെ കാണണമെങ്കിൽ ചുവന്ന നക്ഷത്രം തിളങ്ങുന്ന ഈ വെളുത്ത പതാകയുടെ ചുവട്ടിലെത്തണം എന്നതാണ് സ്ഥിതി. കേരളത്തിൻ്റെ സമര യൗവനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതും സ്വാതന്ത്ര്യം സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ സമരങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന് സമർപ്പിത മനസ്സോടെ പൊരുതുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നതും ഓരോ ആഗസ്റ്റ് 15-നും ഈ ശുഭ്രപതാകയുടെ ചുവട്ടിലാണ്. ഇന്ന് ഈ സമയം കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും യുവജനങ്ങൾ ഒന്നടങ്കം DYFIയുടെ കൊടിക്കീഴിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മാത്രമല്ല, സ്വാതന്ത്ര്യത്തെ അപൂർണമാക്കുന്ന, സ്വാതന്ത്ര്യത്തെ ശിഥിലമാക്കുന്ന വർത്തമാനകാല വെല്ലുവിളികൾ ചർച്ച ചെയ്യുക കൂടി ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ KP രാമനുണ്ണി സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനകാല ചിന്തകളെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായാണെങ്കിലും അർത്ഥപൂർണമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. DYFIയുടെ നേതാക്കന്മാരും മുൻകാല നേതാക്കന്മാരും ജനപ്രതിനിധികളും എഴുത്തുകാരും നാടക പ്രവർത്തകയായ ഐഷാത്തയും എല്ലാം ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാൻ ഇരിക്കുന്നുമുണ്ട്. നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, തീർച്ചയായും അത് എന്താണ് സ്വാതന്ത്ര്യം എന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ഏറെ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലെത്തുന്ന ആദ്യ നിർവചനം ഒരുപക്ഷെ ടാഗോറിൻ്റെ വരികൾ തന്നെയാണ്. എവിടെ മനസ്സ് നിർഭയവും ശിരസുന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് ടാഗോർ പാടിയത്. സ്വാതന്ത്ര്യത്തെ ടാഗോർ നിർവചിച്ചത് അങ്ങനെയാണ്, മനസ്സ് നിർഭയമായിരിക്കുന്ന അവസ്ഥ, നിവർന്നു നിൽക്കുന്ന ശിരസ്, ആരുടെ മുൻപിലും തലകുനിക്കാതെ ആരെയും ഭയപ്പെടാതെ സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശത്തെയാണ് ടാഗോർ സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് വിളിച്ചത്. ആ വരികൾ എഴുതിയ ഗീതാഞ്ജലിക്കാണ് സ്വീഡിഷ് അക്കാഡമി സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നൽകിയത്. എനിക്ക് തോന്നുന്നു യൂറോപ്പിന് പുറത്തേക്ക് നോബൽ പുരസ്കാരം കൈപിടിച്ചാനയിക്കപ്പെട്ടത് ആദ്യമായി ടാഗോറിന്റെ ഗീതാഞ്ജലിയിലൂടെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായത്തിൻ്റെ ആവിഷ്കാരം മാത്രമായിരുന്നില്ല എന്നതാണ് ശരി. ടാഗോർ പ്രതിഫലിപ്പിച്ചത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമായിരുന്നു, നിർഭയമായി ജീവിക്കാനുള്ള അവസരം, ആരുടെ മുൻപിലും ശിരസുകുനിക്കാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം, അതായിരിക്കണം സ്വാതന്ത്ര്യമെന്ന ഇന്ത്യക്കാരൻ്റെ സ്വപ്നത്തെയാണ് ഗീതാഞ്ജലിയിൽ ടാഗോർ പ്രതിഫലിപ്പിച്ചത്. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ധീരമായ സമരം ഈ മണ്ണിൽ ആർത്തിരമ്പിയത്. ആസേതു ഹിമാചല മാഞ്ഞടിച്ച സമരത്തിൻ്റെ 10 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മഹത്തായ കൊടുങ്കാറ്റിനുടവിൽ ഒടുവിലാണ് സാമ്രാജ്യത്വം ഇവിടെ നിന്നും വണ്ടി കയറിയത്. പക്ഷേ ചില ചരിത്രകാരന്മാരും ചരിത്ര പുസ്തകങ്ങളും ചരിത്രത്തെ ഭാഗികമായി മാത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് മലയാള മനോരമ ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയിൽ പരാമർശിക്കുന്ന വാചകം, ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇത് അന്ത്യശ്വാസം വലിക്കാൻ അവസരം പാർത്ത് ശയ്യയിൽ കിടക്കുന്ന കോൺഗ്രസ്സിന് അവസാനമായി ഓക്സിജൻ നൽകാനുള്ള ഒരു സംഘടിത പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കു മാത്രം
ഒറ്റയ്ക്ക് നയിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നതാണ് വസ്തുത. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒറ്റയ്ക്ക് നയിക്കാനോ ഒറ്റയ്ക്ക് നേടിയെടുക്കാനോ കഴിയും വിധം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാങ്ങാൻ കഴിയും വിധം, ബ്രിട്ടീഷുകാരന്റെ പെട്ടിക്കടയിൽ വിൽപ്പനയ്ക്ക് വെച്ച മുട്ടായിയുടെ പേരായിരുന്നില്ല സ്വാതന്ത്ര്യം. അത് രാഷ്ട്രീയ അവകാശമാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൊരുതി നേടിയതാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറെ പ്രബലമായ ഒരു ധാരയുടെ നേതൃത്വമായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. DYFI പ്രവർത്തകർ കോൺഗ്രസിനോട് താല്പര്യമില്ലാത്തവരായതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കോൺഗ്രസിന്റെ സംഭാവനകളെ കാണാൻ മടിയുള്ളവരല്ല. കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്നത്തെ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രബലമായ ഒരു ധാരയുടെ നേതൃത്വമായിരുന്നു എന്നത് സത്യമാണ്, ശരിയുമാണ്. എന്നാൽ ആ സംഘടന മാത്രമാണ് നയിച്ചതെന്ന് എങ്ങനെ പറയും? അത് ചരിത്ര നിഷേധമാണ്. എത്രയെത്രയോ പ്രസ്ഥാനങ്ങൾ 1913 മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിനും 4 ആണ്ടുകൾക്ക് മുൻപ് അമേരിക്കൻ ഐക്യനാടുകളിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഗദ്ദർ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. ഗദ്ദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. പ്രവാസി ഇന്ത്യക്കാരായിട്ടുള്ള വിപ്ലവകാരികൾ ലാലാ ഹൃദയാലിന്റെയും ബാബാ സോഹൻ സിംഗ് ബക്കനയുടെയും എല്ലാം നേതൃത്വത്തിൽ സംഘടിച്ചവർ, അവർ സായുധ സമരത്തിലൂടെ ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന് തീരുമാനമെടുത്തവരായിരുന്നു. അവരവരുടെ സായുധ സമരത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി. ആദ്യത്തെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, പക്ഷേ നിർഭാഗ്യവശാൽ അത് വിജയിച്ചില്ല. കർത്താർ സിംഗ് സരഭയെ പോലെയുള്ള ഇന്ത്യയെക്കാലവും ഓർമ്മിക്കേണ്ട മഹാരഥന്മാരായ വിപ്ലവകാരികളുടെ രക്തസാക്ഷിത്വത്തിലാണ് അത് കലാശിച്ചത്. പരാജയപ്പെട്ട വിപ്ലവമാണ്. പക്ഷേ ഗദ്ദർ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സവിശേഷമായ ഒരിടം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. അങ്ങനെ എത്രയെത്ര പ്രസ്ഥാനങ്ങൾ, ഞാനതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് ആകെ കടന്നു പോകുന്നില്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഭഗത് സിംഗിന്റെ സംഘടന, യുഗാന്തർ അനുശീലൻ സമിതി എണ്ണിയാലൊടുങ്ങുമോ? 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്തു എന്ന വാർത്ത ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല. താഷ്കെന്റിൽ ഇന്ത്യയിലെ ചില വിപ്ലവകാരികൾ ഒത്തുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന വാർത്ത ബ്രിട്ടനെ അടിമുടി കിടിലം കൊള്ളിച്ചു. അങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ വിപ്ലവകാരികളെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു ആദ്യത്തെ കേസ്, പെഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്. രാജ്യത്ത് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും അപ്പാടെ പിടികൂടി ജയിലിലടക്കുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്നതാണ്? ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് മഹാരഥന്മാരായ വിപ്ലവകാരികളും എണ്ണിയാലൊടുങ്ങാത്ത ചെറുതും വലുതുമായ സംഘടനകളും ഒരുമിച്ച് പോരാടി നേടിയതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതേതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ മാത്രം പേരിൽ എഴുതി വയ്ക്കുന്നത് ചരിത്ര നിഷേധവുമാണ്. ആ മഹത്തായ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതെങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം പേരിൽ എഴുതാൻ കഴിയും? ഇനി കോൺഗ്രസ്, 1885 ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപമെടുക്കുമ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല, അതാണ് വസ്തുത. നമ്മോട് ചരിത്രം പറയുന്ന സത്യം അതാണ്. ഡെഫറിൻ പ്രഭുവിന്റെ അനുഗ്രഹാശിസുകളോടെ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ഇടത്തരക്കാരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാം ഒരു ചർച്ചാവേദി അത് മാത്രമായിരുന്നു കോൺഗ്രസ്. ഡെഫറിൻ പ്രഭുവിന്റെ പിന്തുണയോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന് കേട്ടപ്പോൾ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച അതേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പക്ഷേ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് എല്ലാ പിന്തുണയും നൽകി. കാരണം അവർ സ്വാതന്ത്ര്യ സമരം എന്ന ആശയത്തെ അന്ന് ഉയർത്തിപ്പിടിച്ചതേയില്ല. 1885 കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 1886 AICC രണ്ടാം സെഷൻ കൽക്കത്തയിൽ വെച്ച് സമ്മേളിച്ചു. രണ്ടാം AICC സെഷനിൽ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്താണെന്നറിയുമോ? വളരെ കൗതുകകരമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ല, ബ്രിട്ടൻ ഇവിടം വിട്ടു പോകണമെന്നുമല്ല, കോൺഗ്രസിന്റെ രണ്ടാം സെഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം വിക്ടോറിയ ചക്രവർത്തിനിയുടെ രാജ്യഭാരത്തിന്റെ
അൻപതാം വാർഷികാഘോഷങ്ങൾ കൊളോണിയൽ രാജ്യങ്ങളിലാകെ ആരംഭിക്കുന്ന ഒരു സമയമായിരുന്നു. വിക്ടോറിയ ചക്രവർത്തി രാജ്യഭരണം ഏറ്റിട്ട് 50 കൊല്ലമാകാൻ പോകുന്നു. അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ജീവിക്കാൻ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് കൈവന്ന അവസരത്തിൽ ഞങ്ങൾ അതിരറ്റ് ആഹ്ലാദിക്കുന്നു. അതാണ് പ്രമേയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ല, ബ്രിട്ടന്റെ അടിമകളായി ഈ മണ്ണിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചുവല്ലോ എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ആഹ്ലാദമുണ്ട്. ഇതാണ് 1886 കൽക്കട്ട AICC രണ്ടാം സെഷന്റെ പ്രമേയം. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം, കോൺഗ്രസ് രൂപീകരണ കാലഘട്ടങ്ങളിലൊന്നും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നില്ല എന്ന ചരിത്ര സത്യം ആര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് മനോരമയായാലും സത്യം സത്യമായി തന്നെ എല്ലാ കാലവും നിലനിൽക്കും എന്ന് ഓർമ്മപ്പെടുത്താനാണ്. 1888 AICCയുടെ നാലാം സെഷൻ അലഹബാദിൽ സമ്മേളിക്കുന്നു. അംഗീകരിച്ച പ്രമേയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഗ്ലാഡ്സ്റ്റന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള പ്രമേയമാണ്. നിങ്ങൾ ഇനിയും ദീർഘകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരെ ഭരിക്കുവാൻ അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിനെ പിന്നെ എങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റി? ആര് മാറ്റി? അതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം പരിചയപ്പെടുത്തി കൊടുത്തത് ആര്? ബ്രിട്ടീഷ് ചക്രവർത്തിനിക്ക് ആശംസകൾ നേർന്നുകൊണ്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ നേർന്നുകൊണ്ടും അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് കരുതിയിരുന്ന നേതൃത്വത്തെ കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാക എന്തിപ്പിച്ചതാര്? 1921 അഹമ്മദാബാദ് AICC. അഹമ്മദാബാദ് AICCയിലാണ് അന്നത്തെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. EMS KPCCയുടെ സെക്രട്ടറി ആയിരുന്നു, കൃഷ്ണപിള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, AKG കോൺഗ്രസ്സുകാരനായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന്റെ മുദ്രാവാക്യം പൂർണ്ണ സ്വാതന്ത്ര്യമാകണം എന്ന അഭിപ്രായം ഉയർത്തി. 1921 അഹമ്മദാബാദ് AICCയിൽ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം വന്നു. പ്രമേയത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയായിരുന്നു. സ്വാമി കുമാരാനന്ദനെ പോലെയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പക്ഷേ ആ പ്രമേയം പരാജയപ്പെട്ടു. കോൺഗ്രസിലെ മഹാഭൂരിപക്ഷത്തിനും അന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുദ്രാവാക്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടുപോയി പ്രമേയം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം നിർത്തിയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യമാവണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആശയ സമരം ഏറ്റെടുത്തു. കോൺഗ്രസിനകത്തും പുറത്തും ഒരു ദശാബ്ദം നീണ്ടുനിന്ന ആ ആശയ സമരങ്ങൾക്കൊടുവിലാണ് 1930 1929 ഡിസംബർ ഒടുവിലും 30 ആദ്യവുമായി ലാഹോറിൽ വെച്ച് ചേർന്ന കോൺഗ്രസിന്റെ AICCയുടെ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം മുദ്രാവാക്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് അംഗീകരിച്ചത്. ആ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യ വർഷമായി ആചരിച്ചു. 1930 എന്ന് വെച്ചാൽ 10 കൊല്ലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനകത്തും പുറത്തും നടത്തിയ ആശയ സമരത്തിന്റെ തുടർച്ചയിലാണ് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കോൺഗ്രസിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത് എന്നതാണ് ചരിത്ര സത്യം. അതിനുശേഷം ആ മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസും സ്വാതന്ത്ര്യ സമരത്തിന്റെ രണവീഥിയിൽ അണിനിരന്നു. കോൺഗ്രസും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറി. അങ്ങനെ കോൺഗ്രസിന്റെ കൂടി പ്രയത്നത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രബലമായ ധാര കോൺഗ്രസ് നയിച്ചുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെന്നു. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തെയാണ് ചിലർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ അക്കാര്യങ്ങളിലേക്ക് ഇനി കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും 1947 August 15 നമ്മുടെ രാജ്യം സ്വതന്ത്രയായി മാറി. പക്ഷേ ആ സ്വാതന്ത്ര്യം, ഇന്ത്യ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം, ടാഗോർ പാടിയതുപോലെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന, ആരുടെ മുൻപിലും ആർക്കും തലകുനിക്കേണ്ടി വരാത്ത, അവരവന്റെ വിശ്വാസങ്ങളെ പരമപ്രധാനമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നാടായിരുന്നു, ഒരു രാജ്യമായിരുന്നു. അത് നാം നേടിയോ? അതാണ് ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടം
ആ പോരാട്ടത്തിന്റെ പരിണിതിയിൽ ഉണ്ടായ സ്വാതന്ത്ര്യ ലബ്ധി അത് അർത്ഥപൂർണമായോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത മൺമറഞ്ഞുപോയ കവി എ അയ്യപ്പൻ, അദ്ദേഹം ഒരിക്കൽ എഴുതിയ ഒരു കവിതയുടെ പേര് 1947 എന്നായിരുന്നു. ആ കവിതയുടെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: 1947 ഒരർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. അങ്ങനെയാണ് എഴുതിയത്. എ അയ്യപ്പൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം രാജ്യദ്രോഹിയായി തുറങ്കിലടക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജസ്റ്റിസ് ലോയയുടെ വിധിയാണോ സഞ്ജീവ് ഭട്ടിന്റെ ഗതിയാണോ അയ്യപ്പനെ കാത്തിരുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. ഏതായാലും ഇനി ആര് വിചാരിച്ചാലും എ അയ്യപ്പനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: 1947 ഒരർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. തുടരുന്നു: ചോറില്ലാത്തവന് ഒരു പിടി ഉപ്പും കൂറില്ലാത്തവന് കിരീടങ്ങളും നൽകിയ ചരിത്രത്തിന്റെ വരദാനം. ഒരു മിന്നോ ഒരു പൊട്ടിക സ്ലേറ്റോ ഒരു കൊച്ചു പെൻസിലോ ഇതുകൊണ്ട് വാങ്ങാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കവിതയുടെ അവസാനം അദ്ദേഹം എഴുതുന്നു: പിച്ചച്ചട്ടിക്കോ കുരുടനോ വേണ്ടാത്ത ഈ കള്ളനാണയം വലിച്ചെറിയേണ്ടതായിരുന്നു എന്നാണ്. എന്തേ അയ്യപ്പനെ പോലൊരു കവി ഇങ്ങനെ എഴുതി? അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ഇത്ര എതിരായിരുന്നോ? അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണോ? അല്ല. ഒരു കവികളും സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നവരല്ല. മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട കവി മണമ്പൂർ രാജൻ ഭാവി നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു കവിതാ സമാഹാരത്തിന്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം എന്നോ മറ്റോ ആണ്. ലോകത്തിലെ എല്ലാ കവികളും സ്വാതന്ത്ര്യദാഹികളാണ്. അങ്ങനെ ആവാനേ തരമുള്ളൂ. സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന ഒരാൾ ഒരു കവിയാവുക അസാധ്യമാണ് ഏറെക്കുറെ. എന്നിട്ടും എന്തേ അയ്യപ്പൻ ഇങ്ങനെ എഴുതി? അത് സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നത് കൊണ്ടല്ല, അത് രാജ്യദ്രോഹിയായത് കൊണ്ടല്ല. സ്വന്തം പ്രാണനേക്കാൾ വലുതാവണം ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് അർത്ഥം നഷ്ടപ്പെട്ടവരും ഒരു വാക്കുമാത്രമാകുമ്പോഴുണ്ടാവുന്ന നെഞ്ചുപൊട്ടുന്ന വേദനയുടെ കാവ്യാവിഷ്കാരമാണ് അയ്യപ്പന്റെ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതൊരു വിമർശനമാണ്. ഇതായിരുന്നില്ല ഞങ്ങൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം എന്ന നെഞ്ചുപൊട്ടുന്ന ഒരു വിലാപമാണത്, ഒരു കവിയുടെ വിലാപം. ഇന്ത്യ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം ഇതായിരുന്നില്ല. ഞങ്ങളുടെ പൂർവികർ പടപുരുതി രക്തസാക്ഷികളായത് ഇത്തരമൊരു സാഹചര്യത്തിന് വേണ്ടിയുമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താണ്? ടാഗോറിന്റെ നിർവചനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു സങ്കല്പമുണ്ടാവും. ഇവിടെ കൂടിയ നമുക്കെല്ലാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് തീർച്ചയായും ഒരു സങ്കല്പമുണ്ട്. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വച്ഛന്തമായി പട്ടിണി കിടന്ന് കിടന്നങ്ങ് മരിച്ചു പോകാനുള്ള അവസരമല്ല. നീ സ്വതന്ത്രനാണ്, നീ സമാധാനമായി പട്ടിണി കിടന്ന് മരിച്ചോളൂ എന്ന് രാജ്യം പറഞ്ഞാൽ അത് സ്വതന്ത്ര രാജ്യമാവില്ല. പട്ടിണി കിടക്കുന്നവന് പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. അസുഖബാധിതനായ ഒരു മനുഷ്യൻ, ഒരു രോഗി, എന്താണ് ഒരു രോഗിയുടെ സ്വാതന്ത്ര്യം? ചികിത്സ നിഷേധിക്കപ്പെട്ട് നിസ്സഹായനായി മരണത്തിന് കീഴടങ്ങാനുള്ള അവസരമല്ല. ഏറ്റവും ആധുനികമായ ചികിത്സ നേടി രോഗം ഭേദമായി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ സ്വാതന്ത്ര്യം എന്താണ്? അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അവരുടെ കഴിവിനുമനുസരിച്ചുള്ള ജോലി നേടാനുള്ള അവസരമാണ് സ്വാതന്ത്ര്യം. ബിരുദത്തിന്റെയും ബിരുദാനന്തര ബിരുദത്തിന്റെയും സാക്ഷ്യപത്രങ്ങളുമായി തെരുവിൽ അലയാനുള്ള അവസരമല്ല. വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണമാണ്. രോഗിയുടെ സ്വാതന്ത്ര്യം ചികിത്സയാണ്. അഭ്യസ്തവിദ്യരുടെ സ്വാതന്ത്ര്യം തൊഴിലാണ്. വീടില്ലാത്തവന്റെ സ്വാതന്ത്ര്യം ഒരു വീടാണ്. അതാണ് സ്വാതന്ത്ര്യം. പക്ഷേ ലോകത്തിലേറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ലോകത്തിലേറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ലോകത്തിലേറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇങ്ങനെ അപമാന ഭാരം പേറേണ്ടി വരുന്ന സ്ഥിതിവിവര കണക്കുകളുടെ എല്ലാം പട്ടികയിൽ ആദ്യ പേരുകാരായി വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. എങ്ങനെ ആത്മാഭിമാനത്തോടെ ഇതെന്റെ രാജ്യമാണ് എന്ന് നമുക്ക് പറയാനാവും?
ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിലെ ഒരു പൗരനാണ് ഞാൻ എന്ന് ലോകരാജ്യങ്ങളുടെ മുൻപിൽ പറയാൻ എങ്ങനെ സാധിക്കും? ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തെയാണ് രാജ്യം ഭരിക്കുന്നവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പതിറ്റാണ്ടുകളായി നാം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു രാഷ്ട്രം സ്വതന്ത്രമായി എന്ന് ഉറപ്പാക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ സകല മനുഷ്യർക്കും അനുഭവേദ്യമായി മാറണം. പട്ടിണിയും അരാജകത്വമുള്ള എല്ലാ തരത്തിലുള്ള അപമാനഭാരവും പേറേണ്ടി വരുന്ന സമാധാനമായി ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു നാട് എങ്ങനെ സ്വതന്ത്രമായി എന്ന് പറയാനാവും? ചെന്നു ചെന്ന് ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ രാജ്യം നാളെ ഉണ്ടാകുമോ എന്ന ആകുലമായ ചോദ്യം ഉയരുന്ന ഒരു വേളയായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഇന്നത്തേതുപോലെയെങ്കിലും നാളെ ഉണ്ടാകുമോ? ആർക്കും ഉറപ്പ് പറയാനാവില്ല. രാജ്യത്തിന്റെ അടിസ്ഥാന ശില മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയ്ക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയെ ഭരിക്കുന്നവരാണ്, സംഘപരിവാരമാണ്. മതനിരപേക്ഷത എന്ന ആശയത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലാത്ത കൂട്ടരാണ് RSS. ആ RSS ആണ് നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവർ, ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആർത്തിരമ്പുന്ന ഘട്ടത്തിൽ കാഴ്ചക്കാരായി പോലും അവിടെ വരാത്തവർ, ആ കൂട്ടരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെ നിർണയിക്കുന്നവരായി മാറി, നിയന്ത്രിക്കുന്നവരായി മാറി. ആ രാഷ്ട്രീയ അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന രാഷ്ട്രീയ പദ്ധതികളുമായാണ് ഈ കൂട്ടർ മുൻപോട്ട് പോകുന്നത്. RSSന്റെ രാഷ്ട്രീയം അതാണ്. ആ രാഷ്ട്രീയം വിപൽക്കരമാണ്. ആ രാഷ്ട്രീയമാണ് രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞത്. എങ്ങനെ ഗാന്ധി കൊല്ലപ്പെട്ടു? ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതെന്നല്ലേ, ആർക്കാണിത് അറിയാത്തതെന്നല്ലേ. എല്ലാവർക്കും അറിയുന്ന ആ ചരിത്ര സത്യം ബോധപൂർവം പതിയെ പതിയെ മായ്ച്ചു കളയാനാണ് സംഘപരിവാരം ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കുന്നത്. ഞങ്ങൾ കുറച്ചു നാൾ മുൻപ് ഗുജറാത്ത് സന്ദർശിച്ചു. അന്ന് ഗാന്ധിനഗറിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിയം, ഗാന്ധി മ്യൂസിയം കണ്ടു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ, വിവിധ മുഹൂർത്തങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിയം. ഒടുവിൽ ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ആ സന്ദർഭം വിവരിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ അന്നത്തെ സംഭവത്തെ സംബന്ധിച്ച ഒരു വിശദീകരണം സന്ദർശകരുടെ മുൻപാകെ അവിടെ നടക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിനെത്തിയവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഒരാൾ, ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ഒരാൾ എന്ന് ഗുജറാത്ത് സർക്കാരിന് അറിയില്ല. ഇത് യാദൃച്ഛികമല്ല. ആര് ഗാന്ധിയെ കൊന്നു, എന്തിനു കൊന്നു, ഇത് മായ്ച്ചു കളയാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 30 2022 ജനുവരി 30 മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ഗാന്ധി അനുസ്മരണ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആ ലേഖനം ആദ്യാവസാനം വായിച്ചാൽ മഹാത്മാഗാന്ധിയെ കൊന്നതാര് എന്നില്ല, എന്തിന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്നുമില്ല. ഇത് ഗുജറാത്ത് മുതൽ കേരളത്തിലെ മാതൃഭൂമി വരെ നീണ്ടു നിൽക്കുന്ന ഇവരെല്ലാം പങ്കാളികളായ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ചില ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു അത്രേ, രാഷ്ട്രപിതാവ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിന്? ഇതാണ് ചോദ്യം. ഇത് വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു കർമ്മ പദ്ധതിയാണ്. 10-15 വർഷം കഴിയുമ്പോൾ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടത് എങ്ങനെ, രാഷ്ട്രപിതാവിനെ കൊന്നതാര്, എന്തിന്, ഇതെല്ലാം വളർന്നു വരുന്ന ഒരു തലമുറയുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. ഇത് ചരിത്രത്തെ മായ്ച്ച് കഥകൾ രചിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ആ പദ്ധതിയുടെ ഭാഗമാണ്. ഗാന്ധിജിയെ കൊന്നത് എന്തിന്? ഗോഡ്സെ, എന്തെങ്കിലും വ്യക്തിപരമായ തർക്കങ്ങളുടെ പേരിലായിരുന്നോ? അല്ല, അങ്ങനെയല്ല എന്ന് ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ മൗനം പാലിച്ചാലും ആരൊക്കെ വ്യാഖ്യാനങ്ങൾ ചമച്ചാലും 1948 ജനുവരി 30
രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നു. ഗോഡ്സേ ഗോഡ്സേയും കൂട്ടാളികളും അവിടെ വെച്ച് അറസ്റ്റിലാകപ്പെടുന്നുണ്ട്. തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി ആകെ അസ്വസ്ഥനായി ഓടിക്കിതച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അപ്പോൾ ഗോഡ്സേയുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. 1948 ജനുവരി 30 വൈകുന്നേരം ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവവും അസാധാരണവുമായ ഒരു കൂടിക്കാഴ്ച പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സേയും ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഗോഡ്സേക്കൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നു ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഏകപക്ഷീയമായി സംസാരം തുടർന്നു. ഗോഡ്സേ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഞാനാണ് അതിന് കാരണക്കാരൻ. നിങ്ങളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ്, ഗോഡ്സെ പറയുകയാണ്. എന്തു പറയണമെന്നറിയാതെ സ്വന്തം പിതാവിനെ, രാഷ്ട്രത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ഒരു പ്രതിമ കണക്കെ സ്തംഭിച്ചു നിൽക്കുന്നു ദേവദാസ് ഗാന്ധി. ഗോഡ്സെ വീണ്ടും സംസാരം തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇനി ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവുമായി മിസ്റ്റർ ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല, ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. ഇത്രയും പറഞ്ഞപ്പോ ദേവദാസ് ഗാന്ധി ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു? വ്യക്തിപരമായി ഒരു വിരോധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു? ആ ചോദ്യത്തിന് ഗോഡ്സെ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി, മനുഷ്യനുള്ള കാലത്തോളം ഈ രാജ്യം മറന്നു പോകാൻ പാടില്ലാത്തൊരു മറുപടിയാണ്. ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ ആവർത്തിച്ചാവശ്യപ്പെട്ടാലും മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറന്നുപോകാൻ പാടില്ലാത്ത മറുപടിയാണ് ഗോഡ്സെ ദേവദാസ് ഗാന്ധിയോട് 1948 ജനുവരി 30 പറഞ്ഞത്. ആ മറുപടി ഇങ്ങനെയായിരുന്നു, The reason is political, purely political and political alone. ഇതാണ് മറുപടി. The reason is political, purely political and political alone. രാഷ്ട്രീയമാണ് കാരണം, രാഷ്ട്രീയം മാത്രം, രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ പിതാവിനെ, ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ രാഷ്ട്രീയം എന്ത് എന്ന് വിശദീകരിച്ചു തരണമെന്ന് എനിക്കുണ്ട്, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. പക്ഷെ അതിനെനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം. ഈ പോലീസുകാർ അതിനെന്നെ അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കാം. പക്ഷെ പോലീസുകാർ അപ്പോൾ അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല, ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഗോഡ്സേക്ക് തൻ്റെ രാഷ്ട്രീയം, ഗാന്ധിയെ കൊന്ന രാഷ്ട്രീയം വിശദീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം അത് ബാക്കി വെച്ചില്ല. ഗാന്ധി വധക്കേസിന്റെ വിചാരണ വേളയിൽ അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിയെ വധിക്കാൻ കാരണമായ തന്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്നുണ്ട് കോടതി മുറിയിൽ. ഗോപാൽ ഗോഡ്സെ പിന്നീടത് വൈ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുമുണ്ട്. ഏതാണ് ആ രാഷ്ട്രീയം? എവിടെ നിന്ന് കിട്ടി ഗോഡ്സേക്ക് ആ രാഷ്ട്രീയം? ഒരു ഉൾവിളി ഉണ്ടായതല്ല, ആ രാഷ്ട്രീയത്തിന്റെ വേരുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഹീനവും വിപൽക്കരവുമായ രാഷ്ട്രീയം, അത് 6-ാമത്തെ മാപ്പപേക്ഷയ്ക്ക് ശേഷം അണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുന്ന കാലത്ത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, 1923. പുസ്തകത്തിന്റെ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. ആ പുസ്തകത്തിലൂടെയാണ് സവർക്കർ ആക്രമണോത്സുകമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത്. മതരാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വിപൽക്കരമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിലൂടെയാണ്. ഇങ്ങനെ ഒരു പുസ്തകം സവർക്കർ രചിച്ചു എന്ന് മനസ്സിലാക്കി 1925 ഏപ്രിൽ മാസം ഹെഡ്ഗവാർ സവർക്കറിന്റെ വീട്ടിൽ വന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ കൊല്ലം 1925 ഒക്ടോബറിൽ ഹെഡ്ഗവാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് RSS. ആ RSS ന്റെ രാഷ്ട്രീയ പദ്ധതി സവർക്കർ സംഭാവന ചെയ്തതാണ്.
ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSS പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ രണ്ടാമത്തെ ആചാര്യനായ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൽക്കറാണ് പിന്നീട് അതിനെ RSSന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി വികസിപ്പിച്ച് വിചാരധാര എഴുതി പൂർത്തിയാക്കിയത്. ആ വിദ്വേഷത്തിന്റെ ആ വിഭജനത്തിന്റെ ആക്രമണോത്സുകമായ ഭിന്നാഭിപ്രായമുള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യവും വ്യക്തവുമായി എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുമായാണ് RSS മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയമാണ് ഗാന്ധിജിയുടെ ജീവനെടുത്തത്. ആ രാഷ്ട്രീയമാണ് രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയെ കൊല്ലാൻ വെമ്പി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ, ഇന്ത്യയുടെ മതനിരപേക്ഷ പൈതൃകത്തെ തകർത്തെറിയാൻ, ഇതിനെ മതരാഷ്ട്രമാക്കാൻ വെമ്പി നിൽക്കുന്നത്. ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവർ. ഇത് RSS മാത്രമല്ല കേട്ടോ, ഇക്കാര്യത്തിൽ RSSന്റെ അതേ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുമുള്ളത്. ഭരണഘടനയെ അംഗീകരിക്കുന്ന കൂട്ടരല്ല. മതനിരപേക്ഷത എന്ന മൂല്യത്തെ ജമാഅത്തെ ഇസ്ലാമി എവിടെയും അംഗീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല. ഇതേ താവഴിയിലൂടെയാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് വരുന്നത്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും RSSഉം ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും എല്ലാം കാര്യത്തിൽ ഒരേ ചിന്താഗതിക്കാരാണ്, ഒരേ അഭിപ്രായഗതിക്കാരാണ്. ഇവരാരും ബ്രിട്ടനെതിരായി ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിക്കുകയോ, എന്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുക പോലുമോ ചെയ്തിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് അന്ന് രൂപീകരിച്ചിട്ടില്ല എന്ന് പറയാം, അത് ശരി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോ RSSനും ജമാഅത്തെ ഇസ്ലാമിക്കും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതാണ്ട് ഒരേ പൈതൃകമാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുടെ കാര്യത്തിൽ. ഈ കൂട്ടരെയെല്ലാം രാജ്യത്തിന്റെ ശത്രുക്കളായി തിരിച്ചറിഞ്ഞുകൊണ്ടല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും അതിനെ ദൃഢീകരിക്കാനും അർത്ഥപൂർണമാക്കാനും നമുക്ക് സാധിക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ പൂർവികർ, അവർ സ്വപ്നം കണ്ടൊരു ഇന്ത്യ. ഏതെങ്കിലും ഒന്നോ രണ്ടോ സമരമുഖങ്ങളല്ല, നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോ ഭഗത് സിംഗിനെ കുറിച്ച് നാം ആവേശം കൊള്ളാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയ ഒരു പുസ്തകത്രയമുണ്ട്, മൂന്ന് ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന ഒരു സഞ്ചിക, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിലെ ദേശാഭിമാനികളായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് അതിലുള്ളത്. പേരുവിവരങ്ങൾ മാത്രം, അതൊക്കെ ഇപ്പൊ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് മറ്റൊരു കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആ പുസ്തകത്രയത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത് ഭഗത് സിംഗ് എന്നു പേരുള്ള 13 പേർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്, പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം. നമ്മൾ അറിയുന്നത് ഒരു പേരായിരിക്കാം, അതിന്റെ പിന്നിൽ അറിയപ്പെടാത്ത 1000 പേരുണ്ട്. നാം ഓർമ്മിക്കുന്നത് ഒരു സമരമുഖമായിരിക്കാം, 1000 സമരമുഖങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായി മാറുന്നത്. ഈ മലപ്പുറം അതിൽ ഏറ്റവും ധന്യമായ ഒരു പങ്ക് വഹിച്ച, വലിയ സംഭാവനകൾ നൽകിയ ഒരു നാടാണ്. നമുക്ക് മലപ്പുറത്തുകാർക്ക് ആരുടെ മുൻപിലും കുനിക്കാത്ത ശിരസുമായി അഭിമാനത്തോടെ ഇന്നലകളിലെ നമ്മുടെ പോരാട്ട വീറിന്റെ ചരിത്രം അയവിറാക്കാൻ കഴിയും എന്നതാണ് ഈ നാടിന്റെയും സവിശേഷത. ഇവിടെ മലപ്പുറത്ത്, നിലമ്പൂരിൽ, കരിവാരക്കുണ്ട്, പാണ്ടിക്കാട്, തുവ്വൂര്, പൂക്കോട്ടൂര്, തിരൂരങ്ങാടി, ഇവിടെയെല്ലാം ബ്രിട്ടീഷ് മേധാവിത്വവുമായി ഏറ്റുമുട്ടിയ നമ്മുടെ പൂർവികന്മാർ, നേർക്കുനേർ നടന്ന യുദ്ധങ്ങൾ. പൂക്കോട്ടൂർ നേർക്കുനേർ നടന്ന യുദ്ധമാണ്, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി. ആ രീതിയിൽ സിവിലിയന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പട്ടാളവുമായി ഏറ്റുമുട്ടിയ ഇടം, സമരോത്സുകമായ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടവെട്ടിയ പാരമ്പര്യമാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം, ഈ മലപ്പുറത്തിന്റെ പാരമ്പര്യം. ഈ നാടുൾപ്പെടെ ഇന്ത്യയിലെ എണ്ണിയാലൊടുങ്ങാത്ത നാടുകൾ, എണ്ണിയാലൊടുങ്ങാത്ത പോരാളികൾ ബ്രിട്ടനുമായി ഏറ്റുമുട്ടി ഒടുവിൽ നാം സ്വതന്ത്രരായി. ആ സ്വാതന്ത്ര്യം സാർത്ഥകമായോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രണ്ടു നാൾ മുൻപ് മലയാള മനോരമ ദിനപത്രത്തിൽ മലയാളത്തിന്റെ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭൻ, അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കുറിപ്പിനൊടുവിൽ അദ്ദേഹം ചോദിക്കുന്നത് ഈ ചോദ്യമാണ്,
അദ്ദേഹം അതിൽ പറയുന്നു, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് പുറമെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി നമുക്കുണ്ടായിരുന്നു. സ്ഥിതി സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സർവമത സാഹോദര്യം, ഈ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാനായോ? അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്ത്യയുടെ ആകാശത്ത് വർഗീയതയുടെ കാളമേഘങ്ങളല്ലേ നമുക്കിപ്പോൾ കാണാനാവുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, തുടരുന്നു, എങ്കിലും ഞാൻ പൂർണ്ണമായും നിരാശനല്ല. ഇന്ത്യ മരിക്കുകയില്ല, ഇന്ത്യ അതിജീവിക്കും. പക്ഷേ ഇന്ത്യ അതിജീവിക്കുന്നത് ഭരണകർത്താക്കളാലല്ല, ഇന്ത്യയിലെ നിസ്വാർത്ഥരായ സാധാരണക്കാരായ ജനകോടികളാലാണ് ഈ രാഷ്ട്രം അതിജീവിക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ ചുരുക്കുന്നത്. ഈ കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ആര്? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ തുറങ്കിലടയ്ക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സ്റ്റാൻ സ്വാമിമാരെയും ആർ ബി ശ്രീകുമാറിനെയും ജസ്റ്റിസ് ലോയെയും സഞ്ജീവ് ഭട്ടിനെയും ടീസ്റ്റർ സത്തൽവാദിനെയും ഗോവിന്ദ ഭൻസാരയെയും നരേന്ദ്ര ദാബോൽക്കറേയും കൽബുർഗിയെയും ശാന്തനു ഭൗമികരെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ സൃഷ്ടിച്ച ഈ ഭരണകൂടം ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തിയെഴുതാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അർത്ഥം നഷ്ടപ്പെട്ട വെറുമൊരു വാക്കുമാത്രമാക്കി മാറ്റാൻ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടർ, അവരിൽ നിന്നും മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ RSS ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഈ ത്രിവർണ പതാകയെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആർക്കു സാധിക്കും എന്നതാണ്. അതിനൊരു ഉത്തരമേയുള്ളൂ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ. ഈ നാട്ടിലെ ജനാധിപത്യ ബോധവും മതനിരപേക്ഷതയോടും മമതയുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഇച്ഛാശക്തിയുടെ മുൻപിൽ, അവരുടെ ദൃഢനിശ്ചയത്തിന്റെ മുൻപിൽ ചീട്ടുകൊട്ടാരം കണക്ക് വർഗീയവാദികളുടെ എത്ര കരുത്തുറ്റതായാലും കോട്ടകൾ തകർന്നു വീഴുക തന്നെ ചെയ്യുമെന്നത് വരുംകാല ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളെയും ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അന്ന് തകർന്നുപോയി ഇന്ത്യ എന്ന് കരുതിയവരുണ്ട്, പക്ഷേ തകർന്നില്ല, ഇന്ത്യ ഉയർത്തെഴുന്നേറ്റു. 1977 അടിയന്തരാവസ്ഥയുടെ മാതാവായ ഇന്ദിരാഗാന്ധിക്കു തന്നെ റായ്ബറേലിയുടെ മണ്ണിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്ന് സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയുണ്ട്, അതിലെല്ലാ വരികളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിൽ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത് ആര് എന്ന ചോദ്യം. അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ഏതാണ്ട് ഇങ്ങനെയാണ്, ബീർഭൂമിലെ ആദിവാസികൾ, ബംഗാളിലെ ചണമിൽ തൊഴിലാളികൾ, UPയിലെ തോട്ടികൾ, കർഷക തൊഴിലാളികൾ. ആദിവാസിയും തോട്ടിയും ചണമിൽ തൊഴിലാളിയും കർഷക തൊഴിലാളിയും പാവപ്പെട്ടവനും ചെരുപ്പുകുത്തിയും ഒക്കെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത്. ആ ചരിത്രം എവിടെയും അവസാനിച്ചു പോകുന്നില്ല. ഈ വർത്തമാനകാലവും ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാതോർക്കുകയാണെന്നും ആ കാതോർക്കുന്ന ഈ കാലഘട്ടത്തോട് നീതി പുലർത്താൻ ഇന്ത്യയിലെ സമരയൗവനത്തിനാവുമെന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് മലപ്പുറത്തെ ഈ യുവജനങ്ങളുടെ സമരപ്രഖ്യാപനമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രതിജ്ഞ വീണ്ടുമെടുക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഫ്രീഡം സ്ട്രീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.